വെൽക്കം ടു ഷെലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് മുഗളായി ചിക്കൻ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. 1 kg ക്ലീൻ ചെയ്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 5 വെളുത്തുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 teaspoon മുളക് പൊടി, 1/2 കപ്പ് തൈര്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1/2 മണിക്കൂർ മാറിനേറ്റ് ചെയ്ത് മാറ്റിവെക്കാം. പാനിലേക്ക് 20 ബദാം ചേർക്കാം. ലോ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ബദാമിന് പകരം കാഷ്യൂനട്ട്സും യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ 2 മിനിറ്റ് കഴിഞ്ഞു. അതിലേക്ക് 1 സ്പൂൺ മല്ലി, 6 ഉണക്കമുളക്, 1 സ്പൂൺ കുരുമുളക്, 1 സ്പൂൺ പെരിഞ്ജീരകം, 1/2 സ്പൂൺ നല്ല ജീരകം, 1 പട്ട, 3 കരിയാമ്പൂ, 3 ഏലക്കായ, 2 ബേ ലീഫ്, ഇതെല്ലാം ചേർത്ത് ഒരു ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പം നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. 3 സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട്. പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. നോർത്ത് ഇന്ത്യൻ വിഭവങ്ങൾക്ക് ഓയിലാണ് നല്ലത്. ഇപ്പം നന്നായിട്ട് ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് സവാള അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യരുത്, അപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. നമ്മളെ കറിക്ക് ഒരു കയ്പ്പ് രസം ഉണ്ടാവും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇത് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മളുടെ സവാള നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അതുപോലെ ബാക്കിയുള്ള സവാളയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സവാളയെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 1/2 മണിക്കൂർ കഴിഞ്ഞു. നമ്മൾ ചിക്കൻ നന്നായി മാരിനേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സവാള വറുത്ത ആ സെയിം പാനിലേക്ക് തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരു സൈഡ് മൊരിയുമ്പോൾ ഒന്ന് മറിച്ചിടാം. ഇപ്പം എല്ലാ ചിക്കനും ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ സെയിം പാനിലേക്ക് തന്നെ നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മസാല ചേർക്കാം. 1 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇനി അതിലേക്ക് നേരത്തെ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഈ മസാലയെല്ലാം ഈ ചിക്കനിലേക്ക് നന്നായിട്ട് ഒന്ന് യോജിച്ച് കിട്ടണം. ലോ ഫ്ലെയിമിലാണ് ഇപ്പം ഇട്ടിരിക്കുന്നത്. 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇനി അതിലേക്ക് 1/4 കപ്പ് തൈരൊഴിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ തക്കാളി ഒന്നും ഇതിലിടില്ല, തൈരിൻ്റെ പുളിയാണ് ഉണ്ടാവുന്നത്. അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഹൈ ഫ്ലെയിമിലേക്ക് ഇടാം. ഇനി നമുക്കതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച സവാള ഒന്ന് കൈകൊണ്ട് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പിടുമ്പം സൂക്ഷിക്കണം, നമ്മൾ ചിക്കനിലും ഉപ്പിട്ടിട്ടുള്ളതാണ്. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കാം. ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി മൂടി വെച്ച് നമുക്ക് 10 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം. ഇപ്പം 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മളുടെ ചിക്കനൊക്കെ ഏകദേശം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. സവാളയൊക്കെ നന്നായിട്ട് യോജിച്ച് ചിക്കൻ്റെ കൂടെ ചേർന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 പച്ചമുളക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ കസൂരി മേത്തി ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ഇനി അതിലേക്ക് അര കപ്പ് ഫ്രഷ് ക്രീമും കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വേവിക്കാം. ഇപ്പം 2 മിനിറ്റ് കഴിഞ്ഞു, നമ്മളുടെ ചിക്കൻ ഇപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ മുഗളായി ചിക്കൻ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ. Thanks for watching my channel.